a clear one. Hi guys, welcome back. നമ്മളെ എവിടെയുള്ളതെന്ന് അറിയോ? ദാ കണ്ടോ? നമ്മളുള്ളത് മസ്കറ്റിലാണ്, ഒമാനിലാണ്, ബർക്ക എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ 28-ാമത്തെ നോമ്പ് കഴിഞ്ഞിട്ട് 29-ാമത്തെ നോമ്പ് ആകുമ്പോഴേക്കും നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. തേഴ്സ്ഡേ, അതായത് 29-ാമത്തെ നോമ്പിൻ്റെ അന്ന് നമ്മൾ രാവിലെ 7 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ വിചാരിച്ചു രാവിലെ അത്ര വൈകിയതുകൊണ്ട്, ആ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര ബ്ലോക്കുമായിട്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, 1 മണിയാകുമ്പോൾ നമ്മൾ ഒമാനിലെത്തിയിട്ടാണ്. നമുക്ക് ബോർഡറിലൊന്നും ക്യൂ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൂടാണ്ട് നമുക്ക് വിസൻ്റെ പൈസയൊന്നും ഇപ്രാവശ്യം വേണ്ടി വന്നില്ല. അപ്പം നമുക്ക് പെരുന്നാൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ പെരുന്നാൾ ഇവിടെ നാളെ ആഘോഷിക്കും. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ ഒമാനിലതറിയാലോ, ഒമാൻ ഒഴികെയുള്ള ബാക്കി ഗൾഫ് രാജ്യങ്ങളിൽ നാളെ പെരുന്നാളെന്ന് നമ്മൾ കേൾക്കും. 2022 നോമ്പിന് നമ്മൾ അസർബൈജാനിലായിരുന്നു കേട്ടോ അതിലത്തെ ആദ്യത്തെ ആഴ്ചയിലെ 2-3 ദിവസം. ഇപ്പോൾ ഇവിടുത്തെ 2023 നോമ്പിന് നമ്മൾ അവസാനത്തെ 2 ദിവസം ഇവിടെ ഒമാനിലാണ്. ഈ ആട് പെരുന്നാളിന് വേണ്ടി അറുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അർബാബ് കൊടുത്തിട്ടുള്ളതാണ്. ഇത്ര 3-4 ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ഇത്ര ഈ ആട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒമാനിലെ പെരുന്നാൾ നാളെയാണ് കേട്ടോ. ഇന്ന് നമുക്ക് 30-ാമത്തെ നോമ്പാണ്. അങ്ങനെ 30 നോമ്പ് ഒമാനിൽ കിട്ടി. ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് പെരുന്നാളാണ്, നമുക്ക് ഇന്നിവിടെ നോമ്പായിരുന്നു. അങ്ങനെ 30 നോമ്പ് നമ്മൾ തുറന്ന് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവിടെ ജസ്റ്റ് മോളിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി. ഇവിടെ ക്യാഷ് കൗണ്ടറിലൊക്കെ നമുക്ക് ഒമാൻ അറബ്സിനെ തന്നെയാണ് കേട്ടോ കാണാൻ കഴിയുക. ഡിന്നറിൻ്റെ കറികളൊക്കെ കണ്ട, വെറൈറ്റി റെസിപ്പീസാണ് കേട്ടോ. വരും വീഡിയോസിൽ ഞാനിതിൻ്റെ വീഡിയോസ് ഇടാം ഈ കറികളുടെ. അതിനുശേഷം നമ്മൾ മൈലാഞ്ചൊക്കെ വെക്കാൻ തുടങ്ങി കേട്ടോ. മൈലാഞ്ചി ഇപ്രാവശ്യം കുഞ്ഞിപ്പനെ കൊണ്ടും വാപ്പാനെ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇടിപ്പിക്കുന്നത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു. രാവിലെ ആയപ്പോഴേക്ക് നമുക്ക് മട്ടൺ കിട്ടി. ഏകദേശം ഒരു 2.5-3 കിലോളം ഉണ്ടാവാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാം, മട്ടൺ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മട്ടൺ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം സവാദി ബീച്ചിൽ പോകാനാണ് കേട്ടോ നമ്മളെ പ്ലാൻ. അൽ സവാദി ബീച്ചിൽ പോകാനാണ് നമ്മളുടെ പ്ലാൻ. പോലീസ് കാറിനൊക്കെ ബ്ലൂ നമ്പർ പ്ലേറ്റ് ആണ് ഇവിടെ. ഐശുവിനെ നമ്മൾ കുറച്ച് മുന്നേ അവൾ കാറിൽ മര്യാദയ്ക്ക് ഇരിക്കാണ്ടാക്കുമ്പോൾ ടാക്സിക്കാരനെ കാണിച്ച് പോലീസ് കാറാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ അതിൽ ആൾക്കാർ കയറുന്നവരൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ അവൾ തെറ്റിദ്ധരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അവൾക്ക് കൺഫ്യൂഷൻ. ഇവിടെ മക്ക ഹൈപ്പർ മാർക്കറ്റ് എന്ന് കാണുന്നില്ലേ, നമുക്ക് അവിടെ UAE, അതായത് UAE നമുക്ക് മദീന ഹൈപ്പർ മാർക്കറ്റ്, മദീന സൂപ്പർ മാർക്കറ്റ് ഉള്ള പോലെയാണ്. ഇവിടെ മക്ക ഹൈപ്പർ മാർക്കറ്റ്, മക്ക സൂപ്പർ മാർക്കറ്റും കുറേ കാണാം നമുക്കിവിടെ. നമ്മളിപ്പോൾ സവാദി ബീച്ചിലാണ് കേട്ടോ ഉള്ളത്. നല്ല അടിപൊളി ഒരു ബീച്ചാണ് അൽ സവാദി ബീച്ച്. എന്തായാലും ഒരു മെയിൻ ഒമാനിലത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് സവാദി ബീച്ച്. കുറേ ഐലൻഡൊക്കെ, ഐലൻഡിനാല് ചുറ്റപ്പെട്ട പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു ലോങ് ബീച്ചാണ്, ഐലൻഡിനാല് ചുറ്റപ്പെട്ട ഒരു ലോങ് ബീച്ചാണ് ഇത്. നമുക്ക് എന്തായാലും ബോട്ടിങ്ങിന് പോകാമെന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിലേക്ക് കയറാനാണ് ഇപ്പോൾ പോകുന്നുള്ളത്. അവള് പേടിച്ചിട്ട് നമ്മളിപ്പോൾ സ്പീഡ് ബോട്ടിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഫയൊക്കെ പേടി ഇനിയിപ്പോൾ മൊബൈലൊക്കെ താഴെ വീണ് പോകുന്നു. അങ്ങനെ എന്നോട് മൊബൈലൊക്കെ ബാഗിൽ വെക്കാനാണ് അവൾ പറയുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മൊബൈൽ ബാഗിൽ വെക്കാമെന്ന് അവളോട് പറഞ്ഞു. ഇനി മൊബൈൽ പോയാൽ പണിയാവുമേ. നമ്മളിപ്പോൾ ഈ ഐലൻഡിൽ ഇറങ്ങി. നമ്മളിനി ബോട്ട് ഡ്രൈവർ നമ്മളുടെ നമ്പറും അവരുടെ നമ്പറൊക്കെ നമുക്ക് തന്നിട്ട് നമ്മുടെ പൈസ അവർ വാങ്ങിയിട്ടില്ല. അവർ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴാണ് പൈസ വാങ്ങുക. അപ്പോൾ ആ ഡ്രൈവറെ തന്നെ നമ്മൾ വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ അവർ ആ ടൈം ആകുമ്പോൾ വരും. അങ്ങനെ
നമ്മളിപ്പോൾ ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വലിയ വലിയ മൗണ്ടെയിൻസ് കാണുന്നുണ്ട്. ഞങ്ങൾ വന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്, ഇവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇപ്പൊ ഇപ്പോ ഇപ്പൊ ഇതിന്റെ ഇപ്പുറത്തെ വശത്താണ് ഉള്ളത്. Yeah, that is such a big shell. It's like a whale. Yeah. നമ്മൾ നടക്കുന്നിടത്തൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഷെൽസ് കാണാം കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഷെൽസ് കൊണ്ട് കവേർഡ് ആയിട്ടുള്ള ഒരു ബീച്ചാണിത്. അങ്ങോട്ട് ഏതോ ഒരു ഫിഷിന്റെ സ്കെലട്ടണത്. ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് ഇത്, ചൈൽഡ്ഹുഡ് മെമ്മറി. നോക്കട്ടെ, ഞങ്ങളിപ്പോൾ മടങ്ങി പോകാൻ വേണ്ടിയിട്ട് ബോട്ടിനെ വെയിറ്റ് ചെയ്യാണ്. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അൽ സവാദി ബീച്ച്. അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാ ഞങ്ങളുടെ ബോട്ട് വരുന്നുണ്ട് കേട്ടോ. I'm going to go to the bathroom. I'm going to go to the bathroom.